നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ 5 AM ചാലഞ്ചിൻ്റെ 5-ാമത്തെ ദിവസമാണ്. ഇപ്പം കഴിഞ്ഞ 4 ദിവസങ്ങളിലും എടുത്ത ടോപ്പിക്സൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. കുഞ്ഞു കുഞ്ഞ് കോഡ് വെച്ചിട്ടാണ് എടുത്തത്, കാണാത്തവർ കാണാം. ഒരുപാട് പേര് ക്വസ്റ്റ്യൻസൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കണ്ട, എഴുതിയെടുത്ത് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഒന്നുകിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് വീതം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അത് നോക്കിക്കഴിയുമ്പം അടുത്ത് നോക്കുക. ആ രീതിയിൽ ചെയ്താൽ മതി. അല്ലാതെ എഴുതി വെക്കുകയാണെങ്കിൽ ഒരുപാട് സമയം അതിന് തന്നെ നിങ്ങൾക്ക് പോകും. അപ്പം എന്താണെങ്കിലും ആ ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കുക. എല്ലാവരും നല്ല ക്വസ്റ്റ്യൻസ് ആണ് കമൻറ്റ് ചെയ്യുന്നത്. കമൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കഴിയുന്നതും മിസ്റ്റേക്സ് ഇല്ലാതെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ. അപ്പം ഇന്ന് നമ്മുടെ 5-ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാരതരത്നം നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിമാരെ ഒരു കോഡിലൂടെ പഠിക്കുവാണ്. ഇന്ത്യൻ രാഷ്ട്രപതിമാർ എന്ന ടോപ്പിക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് അല്ലേ. 10th ലെവൽ പ്രിലിമിനറിയുടെ സമയത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച ടോപ്പിക്കാണ് ഇന്ത്യൻ രാഷ്ട്രപതിമാർ. ഇന്ന് നമ്മൾ ആ രാഷ്ട്രപതിമാരിൽ ഭാരതരത്നം നേടിയവരെ പറ്റി PSC ചോദിക്കാറുണ്ട്. ഒരു കോഡിലൂടെ നമുക്കത് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കോഡ് ശ്രദ്ധിക്കുക. രാധയും രാജുവും സഹ്യഗിരി കടന്ന് അബുദാബിയിലെത്തി പ്രണയിച്ചു. ഇത്രയുള്ളൂ, രാധ രാജു രണ്ടാൾക്കാരാണ്. അവർ സഹ്യഗിരിയും കടന്ന് അബുദാബിയിലെത്തി, ജോലിക്ക് എന്തോ പോയതാണ്, അവിടെ എത്തിയപ്പോൾ അവർ പ്രണയിച്ചു. രാധയും രാജുവും, ഓർഡർ തെറ്റിപ്പോരുതേ, രാധയും രാജുവും സഹ്യഗിരി കടന്ന് അബുദാബിയിലെത്തി പ്രണയിച്ചു. രാധ, ആദ്യത്തെ നോക്കൂ, രാധ ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1954 ഡോക്ടർ എസ് രാധാകൃഷ്ണന് ഭാരതരത്നം ലഭിക്കുന്നത്. ഇന്ത്യയുടെ, സ്വതന്ത്ര ഇന്ത്യയുടെ 2-ാമത്തെ രാഷ്ട്രപതിയാണ് അല്ലേ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്. 1954 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റുമാരിൽ ആദ്യം ഭാരതരത്നം ലഭിക്കുന്നത് ആർക്കാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാജുവും, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, 1962 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് എപ്പോഴാണ്? 1962. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ബീഹാർ ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്, 1962. അടുത്തത് സഹ്യഗിരി, സഹ്യ സക്കീർ ഹുസൈൻ. 1963 സക്കീർ ഹുസൈനിന് ഭാരതരത്നം ലഭിക്കുന്നത്. അപ്പോൾ 54 രാധാകൃഷ്ണൻ, 62 രാജേന്ദ്ര പ്രസാദ്, 63 സക്കീർ ഹുസൈൻ. സഹ്യഗിരി, ഗിരി എന്താണ്? VV ഗിരി അല്ലേ. VV ഗിരിക്ക് ലഭിക്കുന്നത് 1975. VV ഗിരിക്ക് എപ്പോഴാണ്? 1975. അതിനുശേഷം അബുദാബി, അബു ആരാണ്? അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാമിന് ലഭിക്കുന്നത് 1997. 1997 ആർക്ക് ലഭിക്കുന്നത്? അബ്ദുൽ കലാം ഭാരതരത്നത്തിന് അർഹനാവുന്നത്. ഞാൻ ഇവരെ പറ്റി ഡീറ്റെയിൽസ് പറയാത്ത, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തതാണ്, അതുകൊണ്ടാണ്. പ്രണയിച്ചു, പ്രണ ആരാണ്? പ്രണബ് മുഖർജി. 2019 പ്രണബ് മുഖർജി ഇമ്പോർട്ടൻ്റ് ആണ്. 2020 മരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രണബ് മുഖർജിക്ക് ലഭിച്ചത് 2019. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, നമ്മുടെ കോഡ് എന്താണ്? രാധയും രാജുവും സഹ്യഗിരി കടന്ന് അബുദാബിയിലെത്തി പ്രണയിച്ചു. രാധ ഫോർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, 1954. രാജു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, 1962. സഹ്യഗിരി, സഹ്യ സക്കീർ ഹുസൈൻ, 1963. ഗിരി, VV ഗിരി, 1975. കടന്ന് അബുദാബിയിലെത്തി, അബു ആരാണ്? അബ്ദുൽ കലാം. അബ്ദുൽ കലാമിന് എപ്പോഴാണ്? 1997. പ്രണയിച്ചു, പ്രണബ് മുഖർജി, 2019. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റുമാരിൽ ഭാരതരത്നം കിട്ടിയ ആൾക്കാർ, അവരുടെ വർഷങ്ങളും ഓർത്തു വെക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ 5 AM ചാലഞ്ചിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചു വെക്കുക, വർഷങ്ങളൊക്കെ ഓർത്തു വെക്കുക. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ താഴെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ഒരു ചോദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ളാവണം എന്നില്ല, ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി വരുന്ന പരീക്ഷയിൽ ചോദിക്കും എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ചോദ്യം വിത്ത് ആൻസർ കമൻറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ആൻസർ തെറ്റരുത്. കറക്റ്റ് ആയിട്ടുള്ള ചോദ്യവും ആൻസറും ആയിരിക്കണം കമൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.